സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അരിയുണ്ടയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യാം. അരിയുണ്ട ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. 2 കപ്പ് അരിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിക്ക് ഇവിടെ 4 അണി വെല്ലം, 1 തേങ്ങ ചിരകിയത്, 4 ഏലക്കായ്, 1 ടേബിൾ സ്പൂൺ ജീരകം എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് അരി വറുത്തെടുക്കാം. അരിയെല്ലാം നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. അരി നമ്മളിവിടെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരലിലിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് ഇടിച്ചെടുക്കാം. ഇനി നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഉരലിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയൊന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കായും ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ജീരകമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി നമുക്കൊന്ന് ചതുക്കിയെടുക്കാം. നമുക്കിനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെല്ലം കൂടി ഇട്ട് കൊടുക്കാം. 400 ഗ്രാം വെല്ലമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിക്ക് 400 ഗ്രാം വെല്ലമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അരി നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കി എടുത്തിട്ടുള്ള അരിയാണ്, അതാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. വെല്ലം നമ്മളിവിടെ കുറച്ച് കുറച്ചാണ് ഇടുന്നത്. അത് നല്ലോണം വെള്ളമാവുന്ന പോലെ ഇടിച്ചെടുക്കണം. വെള്ളവും തേങ്ങയും കൂടെ മിക്സായിട്ട് നല്ലോണം വെള്ളം ആവുന്ന പോലെ നമുക്ക് അരച്ചെടുക്കാം. നമ്മളിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന അരി പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരലിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അരിപ്പൊടിയും വെല്ലവും ഏലക്കായ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇടിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാം. നമ്മൾ ഇടിച്ചെടുത്ത മിക്സ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്കിനി ഉരുളയാക്കിയെടുക്കാം. നമ്മളിവിടെ ഇതുപോലെ വലിയ ഉരുളയായിട്ടാണ് എടുക്കുന്നത്. നല്ല ഫിനിഷിങ് കിട്ടുന്ന വരെ നമുക്ക് ഇതുപോലെ നല്ലതായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി നമ്മുടെ സ്വാദിഷ്ടമായ അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് കഴിക്കാനാവില്ല. 1.5 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം.
ഇപ്പം നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് പൊടിഞ്ഞ് പോവും, അതുകൊണ്ട് ഇന്ന് ഹാർഡാവുന്നവരെയും നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ മലബാർ സൈഡിലൊക്കെ ഇത് ബന്ധുക്കളുടെ വീട്ടിലും അതുപോലെ തന്നെ പെമ്മക്കളെ കെട്ടിച്ച വീട്ടിലൊക്കെ നമ്മളിത് കൊടുത്തു വിടും. നമ്മൾ കർക്കിടകത്തിലാണ് സാധാരണയായിട്ട് നമ്മളിത് ഉണ്ടാക്കാറുള്ളത്. നമുക്കിതൊന്ന് വാഴയിലയിൽ പൊതിഞ്ഞെടുക്കാം. ഈ രീതിയിലാണ് നമ്മൾ ബന്ധുക്കളുടെ വീട്ടിലെല്ലാം കൊണ്ടുപോകുന്നത്. നമുക്ക് ആ രീതി കൂടി ഒന്ന് നോക്കാം. ഇതുപോലെ നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.